തൃശ്ശൂർ ഫുഡി കടീസ് വീണ്ടും പുതിയൊരൈറ്റം ആയിട്ട് വന്നേക്കാം കേട്ടോ. ഇന്ന് നമ്മൾ വന്നെന്ത് ഒരു ഉണ്ണിയപ്പാണ്, ഉണ്ണിയപ്പം ഒരു അടിപൊളി തൃശ്ശൂർ സ്റ്റൈൽ ഒരു ഉണ്ണിയപ്പം. എന്നിട്ട് കസ്റ്റമുണ്ടി തല വേണോ കുറച്ചാണ് ഇറക്കുന്നത്. അപ്പോൾ നമ്മളൊരു അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടാ. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് വലിപ്പിക്കല്ലേ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അര കിലോ പച്ചരി 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കണം. പിന്നെ അവിയലൊരു മയത്തിന് വേണ്ടിയാണ് കേട്ടോ. ഒരു കൈക്കുമ്പിൾ നിറച്ച് 1 മിനിറ്റ് വെള്ളത്തിലിട്ട് നനച്ചെടുക്കുക. 4 പാളയും കുടമ്പഴം, നല്ല പഴുത്ത പഴമായിക്കോട്ടെ കേട്ടോ. 1/5 കഷ്ണം ഏലക്കായ നല്ലോണം ചതച്ചെടുത്തത്, നല്ല അടിപൊളി എള്ള് 2 സ്പൂൺ. പിന്നെ ജീരകം 1 ടേബിൾ സ്പൂൺ. ഇതാണ് നമ്മുടെ വെറൈറ്റി ഐറ്റം. കുറച്ച് ചുക്ക് പൊടിച്ചത്, 1 ലേശം ഉപ്പ്, പൊടിയുപ്പ് മതി കേട്ടോ. 1 കൈക്കുമ്പിൾ നിറച്ച് തേങ്ങ ഏറിയത്, 1/4 കിലോ ശർക്കര നല്ലോണം ഉരുക്കിയെടുത്തത്, കുറച്ച് നല്ല നാടൻ നെയ്യ്. ഇനി ഇതൊക്കെ അങ്ങോട്ട് അരച്ചെടുക്കാം. അതിനൊരു മിക്സി അങ്ങോട്ട് റെഡിയാക്കുക. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ വെച്ച അരി ആ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നനച്ച് വെച്ച അവിൽ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ശർക്കര ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കുക. അരച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ പഴം ദേ ഇതുപോലെ ചെറിയ പീസായിട്ട് അങ്ങോട്ട് അരിയുക. എന്നിട്ട് കുറച്ച് ശർക്കര അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതും നല്ലപോലെ അങ്ങോട്ട് അടിച്ചെടുക്കുക. അത് നമ്മുടെ അരി അരച്ചയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എള്ളം അങ്ങോട്ട് തൂളി കൊടുക്കുക. ചുക്ക് പൊടിച്ചത്, ഏലക്ക ചതച്ചത്, ജീരകം അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കുക. ഇനി ഇത് മൂടി വെച്ചൊരു 3 മണിക്കൂർ കഴിട്ടാ കേട്ടോ. 3 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഗ്യാസ് അമ്മയ്ക്ക് അങ്ങോട്ട് ഉണ്ണിയപ്പച്ചട്ടി അങ്ങോട്ട് വെച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ അങ്ങോട്ട് ഒന്ന് കത്തിക്കുക. എന്നിട്ട് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ചട്ടി ചൂടായി കഴിയുമ്പോൾ ഓരോ ഉണ്ണിയപ്പ കുഴിയിലേക്കും അത് അങ്ങോട്ട് കോരി അങ്ങോട്ട് ഇടുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവണ വരെ തീ അങ്ങോട്ട് കത്തിക്കോട്ടെ കേട്ടോ. അത് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ചിടുക. എന്നിട്ട് ദേ ഇതുപോലെ അങ്ങോട്ട് മറച്ചിടുക. ഇനി ഉണ്ണിയപ്പം നല്ല ബ്രൗൺ കളറാവുമ്പോൾ ഒരു കൊട്ടയിലേക്കോ പാത്രത്തിലേക്കോ നമ്മൾ മാറ്റി അങ്ങോട്ട് എടുക്കുക. ഞങ്ങോട്ട് നോക്കിയേ, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ആഹാ, ഇനി കഴിച്ചിട്ട് പറയാം കേട്ടോ. ഒന്നും പറയാല്ല, ഇടുക്കി നമ്മളെ വീട്ടില് വിരുന്നാരൊക്കെ വരും, അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ഉണ്ണിയപ്പം. എന്താ അതിൻ്റെ ഒരു സ്മെല്ല്! കഴിച്ചോട്ടെ കേട്ടോ. പക്ഷേ ഡയറി മിൽക്കിൻ്റെ പരസ്യം എനിക്ക് ഓർമ്മ തന്നെ, കിസ് മീ ക്ലോസ് യുവർ ഐസ്, അതേ ഫീലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൂട്ടിൽ 1-2 സാധനങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്തതാണ്. അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവരും പരീക്ഷിച്ചൊക്കെ ഉണ്ണിയപ്പം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ ബെല്ലൈക്കൺ അങ്ങോട്ട് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.